അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ രാജ്യാന്തര വിമാനത്താവളം ആക്രമിക്കാൻ ഭീകരരുടെ നീക്കം വിമാനത്താവളത്തിന് പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തെ ഭീകര സംഘടനയായ ഐ അഫ്ഗാൻ ഗ്രൂപ്പായ ഐ എസ് കെ ആക്രമിച്ചേക്കാമെന്നുള്ള രഹസ്യ വിവരം യു എസ് ഇന്റലിജൻസിനും ലഭിച്ചു ഈ മാസം മുപ്പത്തിയൊന്നിനകം ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ താലിബാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വൻ ജനക്കൂട്ടമാണ് രാജ്യം വിടാനായി വിമാനത്താവളത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത് ആക്രമണം സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മുന്നറിയിപ്പ് നൽകി മുപ്പത്തിയൊന്നിനുള്ളിൽ ഒഴിപ്പിക്കൽ പൂർണ്ണമാകില്ലെന്ന വസ്തുത ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ വിവരം നൽകുന്ന ഭീതി യു എസിന്റെ സൈനികരിലും സിവിലിയൻ ഉദ്യോഗസ്ഥരിലും തന്നെ ആയിരത്തി അഞ്ഞൂറ് പേർ ഇനിയും തിരികെ അറിയിച്ചു എന്നതിന്റെ ചുരുക്കപ്പേരാണ്ിലാണ് ഈ ഗ്രൂപ്പ് ആദ്യമായി രൂപീകരിക്കപ്പെട്ടത് എന്നതിനാലാണ് ഈ പേര് വന്നത് ഒഴിപ്പിക്കൽ പ്രക്രിയ കഴിയുന്നത്ര അലങ്കോലപ്പെടുത്തി മേഖലയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഐ എസിന്റെ ശ്രമമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇങ്ങനെയൊരു ആക്രമണം നടത്താനുള്ള സാധ്യത താലിബാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ അനാവശ്യമായി വിമാനത്താവളത്തിന് സമീപം കൂട്ടം കൂടരുതെന്ന് അവർ പറയുന്നു ഇപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വഴി വിദേശ പൌരന്മാരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ കഴിഞ്ഞ മെയ്യിൽ അറുപത്തിയെട്ട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ഐ എസ് ആണ് ജൂണിൽ ബ്രിട്ടീഷ് യു എസ് സംയുക്ത സമിതിന്റെ വാഹനവ്യൂഹവും ഐ എസിന്റെ ആക്രമണം നേരിട്ടിരുന്നു ഈ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ മേഖലയായ നൻഗർഹാറിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസാൻ പ്രൊവിൻസ് എന്ന പേരിൽ ഐ എസ് കെ എന്ന് ആദ്യം രൂപീകരിക്കപ്പെട്ടത് രൂപീകരിച്ച ഘട്ടം തൊട്ടുതന്നെ താലിബാനുമായി ഇവർ പടലപ്പിണക്കത്തിലാണ് താലിബാൻ വിട്ടുപോകുന്ന അംഗങ്ങളെ ഐ എസ് വലിയ രീതിയിൽ റിക്രൂട്ട് ും കനത്ത സംഘർഷത്തിനിടയാക്കി രണ്ടായിരത്തി ഏപ്രിൽ ജോഫ്സ്ജാൻ പ്രവിശ്യയിൽ താലിബാൻ അനുകൂലികളായ ലഹരിമരുന്ന് വ്യാപാരികളുടെ കിഡ്നാപ്പിക്കുമായി ബന്ധപ്പെട്ട് താലിബാനും ഐ എസുമായി നടന്ന സംഘർഷത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഐ എസ് കെ നേതാവും മുൻ തെക്കനേഷ്യൻ തലവനുമായ ഉമർ കൊറൈസാനിയെ താലിബാൻ ആഴ്ചകൾക്ക് മുൻപ് കൊന്നു അഫ്ഗാനിലെ പുലേ ചർക്കി ജയിലിൽ നിന്നും പിടിച്ചിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഇതും ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷ സാധ്യത ആളിക്കത്തിച്ചിട്ടുണ്ട് ഭീകരർ അഫ്ഗാനിലുണ്ടെന്നാണ് െ അവർ പിന്തുണയ്ക്കുമെന്നും പനേറ്റ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി